പക്ഷേ 1964 കേരള ഭൂപതിവ് ചട്ടവും 1977 കണ്ണൻദേവൻ ഹിൽസ് ചട്ടവും ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്ന ആരോപണം പിന്നെ എങ്ങനെയാണ് ഉയരുന്നത് ശ്രീ രവീന്ദ്രൻ? അത് ആരോപണം മാത്രമല്ലോ, കണ്ടെത്തൽ കൂടിയല്ലേ? 4 വർഷം നടത്തിയ പരിശോധനയ്ക്കും ആരോപണമല്ല എന്നുള്ളത് ഞാൻ രേഖാമൂലമായിട്ടുള്ള കാര്യങ്ങൾ തെളിയിച്ചു തരാം. ഞാൻ ഒരു അടുത്ത ആഴ്ച ഒരു പ്രശ്നമുള്ളത് ഞാൻ മകന്റെ ഒരു പഠനത്തിന് വേണ്ടിയിട്ട് ലക്നൌവിൽ എത്തിയിരിക്കുകയാണ്. അതിന്റെ ഒരു തിരക്കിലാണ്. ഞാൻ അതിന്റെ എല്ലാ രേഖകളും കാണിച്ചു തരാം. ഞാൻ തന്ന പട്ടയങ്ങളിൽ കൊടുത്തിട്ടുള്ള പട്ടയങ്ങളിൽ യാതൊന്നുമില്ല. പക്ഷെ ഞാൻ സ്ഥലം മാറിപ്പോന്നതിന് ശേഷം അവിടെ എന്റെ പേരിൽ വ്യാജ പട്ടയം കൊടുത്തിട്ടുണ്ട്. അതെല്ലാം അന്വേഷിച്ച് വിജിലൻസ് കണ്ടെടുത്തിട്ടുണ്ട്, ക്രൈംബ്രാഞ്ച് കണ്ടെടുത്തിട്ടുണ്ട്, കേസെടുത്തിട്ടുണ്ട്. അത് തന്നെയല്ല, ഈ ഞാൻ കൊടുത്ത മൂന്നാറിൽ കൊടുത്ത പട്ടയങ്ങളെല്ലാം ഇടുക്കി വിജിലൻസ് യൂണിറ്റ് പരിശോധിച്ചിട്ടുള്ളതാണ്. ആ പരിശോധിച്ച് അവര് ഈ പട്ടയങ്ങളെല്ലാം റിവൽട്രീ ചെയ്യണമെന്ന് പറഞ്ഞ് ജില്ലാ കളക്ടർക്കും തഹസിൽദാർക്കും ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. നാളേക്ക് വരെ എന്തുകൊണ്ടാണ് റിവൽട്രീ ചെയ്യാതെ? ഇതിങ്ങനെ ഇട്ടത്, ഇത് 24 വർഷമല്ല ഈ പട്ടയം ഇട്ട് തട്ടാൻ പോയി. എന്റെ പേരിൽ ചീത്ത പേരൊന്നുമില്ല, എനിക്ക് പട്ടയം ചെയ്യുന്നതെന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. കാരണം വീരരാഗ പട്ടയം പോലെ ഇങ്ങനെ ചെമ്പോട്ടയം എന്നൊക്കെ പറഞ്ഞ പഴയ കാലത്തെ പട്ടയം ഉണ്ടായിരുന്നു. അതിലൊന്നും എനിക്ക് മനപ്രയാസമില്ല. പക്ഷേ ഈ പാവപ്പെട്ടവരുടെ രക്തം കൊണ്ട് അല്ലെങ്കിൽ പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് കളിക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം. ഇത് വളരെ തീവ്രമായ, അതായത് ഈ പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ ഒരു വശത്ത് നിൽക്കുന്നുണ്ട്, അത് ശരിയാണ്. 99 മുതൽ എന്ന് പറയുമ്പോൾ പതിറ്റാണ്ടുകൾ കയ്യിൽ വെച്ച ഭൂമി നഷ്ടമാകുന്നതിന്റെ പ്രശ്നം കൃഷിക്കാരടക്കമുള്ള പാവപ്പെട്ടവർക്കുണ്ട്. പക്ഷേ അതേപോലെ തന്നെ വൻകിടക്കാരുടെ കൈകളിലേക്ക് ഈ ഭൂമി എത്തിയില്ല എന്ന് അങ്ങേക്ക് കരുതാമോ? CPMന്റെ പാർട്ടി ഓഫീസ് അടക്കം എങ്ങനെയാണ് വരുന്നത്? റിസോർട്ടുകൾ അടക്കം എങ്ങനെയാണ് രവീന്ദ്രൻ പട്ടയത്തിൽ വരുന്നത് എന്ന ചോദ്യങ്ങൾ അങ്ങ് സ്വയം അങ്ങയോട് ചോദിച്ചിട്ടുണ്ടോ? CPMന് മാത്രമല്ല, CPI ഞാൻ പട്ടയം കൊടുത്തില്ല. CPI മുൻ മുഖ്യമന്ത്രി PK വാസുദേവൻ ഞാൻ പട്ടയം കൊടുത്തു. അത് അദ്ദേഹം ഒപ്പിട്ട് അപേക്ഷയല്ല എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം അത് വെളിയമ്പാർഗവന്റെ കാലത്താണ് പട്ടയം റദ്ദീത്. കാരണം ഇപ്പോ നിലവിലുള്ളത് പാർട്ടി MM മണിയുടെ പേരിലാണ് ഞാൻ പട്ടയം കൊടുത്തിരിക്കുന്നത്. 25 സെന്റിലാണ് പട്ടയം കൊടുത്തിരിക്കുന്നത്. അത് അർഹതപ്പെട്ടാണ് അദ്ദേഹത്തിന്റെ പേരിൽ പൊട്ടൻകാട് 14 സെന്റ് സ്ഥലമുള്ളായിരുന്നു. സ്ഥലപരിധി കൂടാതെ അധികാര പരിധി വർദ്ധിക്കാതെയുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അത് അദ്ദേഹത്തിന് കൊടുത്തിരുന്നത്. അല്ലാതെ വൻകിടക്കാരുടെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാറ് എന്ന് പറയുന്നത് ലോകത്തിലെ നമ്പർ 1 ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ആ ടൂറിസ്റ്റ് വികസനത്തിന്റെ പേരിൽ മൂന്നാറിൽ 1000 കണക്കിന് ആൾക്കാർ ജീവിച്ചു പോരുന്നുണ്ട്. അവിടെ വരുന്ന ടൂറിസ്റ്റുകളുടെ പണം കൊണ്ട് അവിടെ ധാരാളം ആൾക്കാർ പാവപ്പെട്ടവർ ജീവിച്ചു വരുന്നുണ്ട്.